മൈ കഫേ മാർത്തോമാ ജീവനസഖ്യം എൻ്റേതാണ്. ഈ വർഷത്തെ മാരാമൺ കൺവെൻഷന് ഒരു പുതിയ ശുശ്രൂഷയുടെ മാർത്തോമാ ജീവനസഖ്യം ഏറ്റെടുത്തിരിക്കുന്നു. പുതിയ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പലപ്പോഴും ഭക്ഷണശാലകളൊക്കെ നടത്തുവാൻ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ സുവിശേഷ പ്രസംഗ സംഘം ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഏൽപ്പിച്ച ഒരു പുതിയ ചുമതലയുടെ ഏറ്റെടുത്തുകൊണ്ട് മാർത്തോമാ ജീവനസഖ്യം മൈ കഫേ എന്നുള്ള ഈ ഒരു ഭക്ഷണശാലയിലൂടെ കടന്നു വന്നിരിക്കുകയാണ്. ശീതള പാനീയങ്ങളും അത്യാവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളും അതോടൊപ്പം തന്നെ യുവജനസഖ്യാംഗങ്ങളെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് പൊതുച്ചോറുകളും നൽകി ഈ വിശ്വാസ സമൂഹത്തിന് വചനം കേൾക്കുവാനുള്ള അവസരം ഏറ്റവും അനുഗ്രഹകരമായി ഒരുക്കുവാനുള്ള ഒരു മുഖാന്തരമാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലായി കേൾക്കാം. മാരാമൺ മഹായോഗം നടക്കുമ്പോൾ മാർത്തോമാ സഭയുടെ എല്ലാ പ്രസ്ഥാനങ്ങളും ആ കൺവെൻഷൻ്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. 127-ാമത് മാരാമൺ കൺവെൻഷൻ നടക്കുമ്പോൾ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ഭക്ഷണശാലകൾ ക്രമീകരിക്കുന്നതിന് ഈ പ്രാവശ്യം സാധിച്ചിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണവും അവർക്ക് ആവശ്യമായിട്ടുള്ള പാനീയങ്ങളും ഒക്കെ ലഭ്യമാക്കണം എന്ന് സുവിശേഷ സംഘം ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യത്തെ മാർത്തോമാ യുവജനസഖ്യം വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും മാർത്തോമാ യുവജനസഖ്യത്തിൻ്റെ സേവന വിഭാഗമായ മിസ്റ്റയുടെയും യുവജനസഖ്യത്തിൻ്റെ ചുമതലക്കാരുടെയും യുവജനസഖ്യത്തിൻ്റെ പ്രവർത്തകരുടെയും കൂട്ടായുള്ള ഒരു പ്രവർത്തനമായി മൈ കഫേ എന്ന പേരിൽ മാർത്തോമാ യുവജനസഖ്യം കഫേ എന്ന പേരിൽ ഒരു ഭക്ഷണശാല ഈ കൺവെൻഷനോടനുബന്ധിച്ച് ക്രമീകരിക്കുവാൻ കഴിഞ്ഞതിൽ ഏറെ ചരിതാർത്ഥ്യമുണ്ട്. യുവജനസഖ്യത്തിൻ്റെ പ്രവർത്തകരാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും ഔദ്യോഗിക ഭാരവാഹികളുടെയും എല്ലാവരുടെയും കൂട്ടായുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് ക്രമീകരിക്കുന്നത്. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും പൊതിച്ചോറും അതുകൂടാതെ രാവിലെയും വൈകുന്നേരങ്ങളിലുമുള്ള സ്നാക്സും അതുകൂടാതെ നമുക്ക് ഫ്രഷ് ജ്യൂസും ഇവിടെ ലഭ്യമാണ്. ഈ സൗകര്യം മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവരുടെ ഈ കൺവെൻഷനിലെ പങ്കാളിത്തം ഏറെ സുഗമമാകുന്നതിന് സഹായകമായിത്തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ വരുന്ന ഒരാഴ്ചത്തെ ഈ സുവിശേഷ മഹായോഗം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായിത്തീരട്ടെ. അതിൽ യുവജനസഖ്യത്തിൻ്റെ പങ്കാളിത്തോടുകൂടെ നടക്കുന്നതായിട്ടുള്ള ഈ മൈ കഫേയും ഏറെ സഹായകരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾ ചൊല്ലുന്നു. മിസ്റ്റയുടെ കൺവീനറായി പ്രവർത്തിക്കുന്ന അനു ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. മാരാമൺ കൺവെൻഷനുമായുള്ള ബന്ധത്തിൽ മൈ കഫേ എന്ന സംരംഭത്തിൻ്റെ ഭാഗമായി ഇദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കിപ്പോൾ കേൾക്കാം. ഈ കോവിഡിൻ്റെതായ പരിമിതികളുടെ നടുവിലും ഇത്തരത്തിലൊരു സംരംഭത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ യുവജനസഖ്യത്തിന് ആർജവമായ കാരണങ്ങൾ. ചരിത്രത്തിൽ ആദ്യമായിട്ട് മാരാമൺ മാർപ്പുറത്ത് യുവജനസഖ്യത്തിന് അവസരം ലഭിക്കുമായിരുന്നു ഒരു കഫേ നടത്തുവാൻ, ഒരു റെസ്റ്റോറൻറ്റ് നടത്തുവാൻ ഒരു അവസരം ലഭിക്കുമായിരുന്നു. അത് ഞങ്ങളൊരു വെല്ലുവിളിയോട് ഏറ്റെടുക്കുകയായിരുന്നു. ഞങ്ങൾക്കൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇത് നല്ല രീതിയിൽ നടക്കുമോ എന്നൊക്കെ. പക്ഷേ യുവജനങ്ങളൊരു കൂട്ടായ പരിശ്രമം അത് വളരെ വലുതാണ്. ഇന്ന് തന്നെ ഒട്ടനേകം യുവജനസഖ്യാംഗങ്ങൾ ഇതിനു വേണ്ടി രാവിലെ മുതൽ, രാവിലെ 6 മണി മുതൽ ആത്മാർത്ഥമായി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. യുവജനസഖ്യം കൂടാതെ യുവജനസഖ്യത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളും കേന്ദ്ര ഭാരവാഹികളും യുവജനസഖ്യം സ്റ്റാഫുകളും എല്ലാവരും ആത്മാർത്ഥമായി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി തുടർന്ന് വരുന്ന 7 ദിവസങ്ങളിലും ഈ മണൽപ്പുറത്ത് സജീവമായിട്ട് മൈ കഫേ എന്ന ഈ സംരംഭം വിജയകരമായി പൂർത്തീകരിക്കുവാൻ യുവജനസഖ്യങ്ങൾക്ക് സാധിക്കുമെന്നൊരു നല്ല പ്രതീക്ഷയുണ്ട്. ഇങ്ങനെയൊരു അവസരം ഞങ്ങൾക്ക് യുവജനസഖ്യത്തിന് തന്ന സംഘത്തോടുള്ള ഒരുപാട് നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു.